പത്തിലെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അത് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി ട്രിഗോണോമെട്രി എന്നാണ് എഴുതുന്നത്. പക്ഷെ വായിക്കുന്ന സമയത്ത് ട്രിഗണോമെട്രി എന്ന് പറയും. ട്രിഗോണോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ മെഷർമെന്റ്സ് എന്നാണ് ഈ ട്രിഗോണോമെട്രിയുടെ മീനിങ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് വണ്ണിലായാലും പ്ലസ് ടുവിലായാലും ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്ത് ട്രിഗോണോമെട്രി. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഒരു 90 ഡിഗ്രി ട്രയാംഗിളിനെ പറ്റിയാണ്. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കുറച്ച് കടകൾ ക്വസ്റ്റ്യനുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണെന്ന് കരുതുക. ഈ ട്രയാംഗിളിൻ്റെ പേര് ABC ആണെന്നും കരുതുക. ഇതിൽ ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നും കരുതുന്നു. ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതിൽ ബി എന്ന് പറയുന്ന ഒരു 90 ഡിഗ്രി ആംഗിൾ ആണ്. ഇനി ഈ ആംഗിൾ എ, ഇതാണ് ആംഗിൾ എ. ഈ ആംഗിൾ എനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ BC എന്ന് പറയുന്ന വശം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. എ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് BC കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? BC ആണ്. അതുപോലെ നോക്കുമ്പോൾ ഈ ആംഗിൾ എ എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സൈഡ്, അതിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയാം. എന്താ പറയുക, തൊട്ടടുത്ത് നിൽക്കുന്നതിനെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. അത് AB ആണ്. അഡ്ജസൻറ്റ് സൈഡ് AB ആണ്. അപ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കരുതാം ചിലപ്പോൾ AC അഡ്ജസൻറ്റ് അല്ലേന്ന് കരുതാം. പക്ഷേ AC ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ടാണ് അതിനെ അഡ്ജസൻറ്റ് എന്ന് കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന കോണിൻ്റെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് BC ആണ്. എ എന്ന് പറയുന്നതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? AB ആണ്. അതുപോലെ AC എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതാം, അക്കോർഡിംഗ് ടു എ BC ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് AB ഈസ് ദ അഡ്ജസൻറ്റ് സൈഡ് ആൻഡ് AC ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഈ ആംഗിൾ എയും അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഈ ഒരു ആംഗിളും അതുപോലെ ഈ മൂന്ന് സൈഡുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ കോണുകളും സൈഡുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി, റിലേഷനെ പറ്റി, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉള്ളത്. ആ മൂന്ന് ബന്ധങ്ങളെ സൈൻ എന്നും കോസ് എന്നും ടാൻ എന്നും വിളിക്കും. അപ്പോൾ ട്രിഗണോമെട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്ന് ടേമുകളാണ്, മൂന്ന് റിലേഷനുകളാണ് ഈ മൂന്നെണ്ണം, സൈൻ കോസ് ടാൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സൈൻ എന്ന് നോക്കാം. ഇനി ഒരു ട്രയാംഗിളിന്റെ സൈൻ അല്ലെങ്കിൽ കോസ് ടാൻ എന്ന് പറയണമെങ്കിൽ നിർബന്ധമായും അവിടെ ഒരു ആംഗിൾ കൂടി വേണം. ഒരു ആംഗിളിനെ വെച്ച് മാത്രമേ നമുക്ക് സൈനും കോസും ടാനും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ എ എന്ന് പറയുന്ന ആംഗിളാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എയുടെ സൈനും കോസും ടാനും എന്താണെന്ന് പറയാൻ നോക്കാം. ഓക്കെ, നമുക്കറിയാം സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മനസ്സിലാക്കേണ്ടത് സൈൻ ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. എന്താ പറഞ്ഞത്? സൈൻ ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താണ്? BC ആണ്. BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? AC ആണ്. അപ്പൊ എന്താ സൈൻ എന്ന് പറഞ്ഞാല്? സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആംഗിൾ എനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൈൻ എയുടെ വാല്യൂ BC ഡിവൈഡഡ് ബൈ AC എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു റിലേഷൻ
പഠിച്ചിരിക്കണം. സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കടാ. ഇവിടെ ഈ ആംഗിൾ സീനെ വെച്ചാണ് പറയുന്നത്, എഴുതിക്കോ. ആംഗിൾ സീനെ വെച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ സൈൻ എന്താവും? അപ്പൊ അതെങ്ങനെയാവില്ല, എഴുതുക സൈൻ സി ഈക്വൽ ടു, സൈൻ സി ഈക്വൽ ടു സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബി. എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എന്താ? എ സി. എ ബി ബൈ എ സി. കണ്ട, അപ്പൊ ഇതാണ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൈൻ ഓഫ് എൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്, വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ടു ഹൈപ്പോട്ടനിയൂസ്, ദാറ്റ് ഇസ് കോൾഡ് സൈൻ എന്ന് പറയും. ഓക്കെ, അതിനെയാണ് സൈൻ എന്ന് പറയുക. അപ്പൊ നമുക്കിവിടെ എഴുതി വെക്കാം. സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. ഓക്കെ, സൈൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, സൈനും കോസും ടാനും പറയുമ്പോൾ അവിടെ ഒരു ആംഗിൾ നിർബന്ധമായും വേണം. ഈ ആംഗിളിനെ വെച്ചിട്ടാണ് എന്ത് പറയാ, സൈനാണോ കോസാണോ എന്ന് പറയാ. അപ്പൊ ഇവിടെ എഴുതി സൈൻ എ സി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനിയൂസ്, ദാറ്റ് ഇസ് ബി സി ബൈ എ സി, ആൻഡ് സൈൻ സി ഈക്വൽ ടു എ ബി ബൈ എ സി. അപ്പോൾ ആദ്യത്തെ ആൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആളാണ് കോസ്. എന്താണ് കോസ് എന്ന് പറഞ്ഞാൽ നോക്കാം. കോസ് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈൻ എഴുതിയപ്പോ ഒരു ആംഗിൾ എടുത്തു, അതുപോലെ തന്നെ കോസ് എഴുതുമ്പോഴും ഒരു ആംഗിൾ എടുക്കണം. തൽക്കാലം എ ആണ് ആ ആംഗിൾ എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം, അതായത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് ആയിരിക്കും. എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസൻറ്റ് ആയിട്ടുള്ളത്, അഡ്ജസൻറ്റ് എന്നുള്ളതിന്റെ അർത്ഥം സമീപവശം, സമീപത്തുള്ള വശം, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്, ദാറ്റ് ഈസ് എ ബി ഡിവൈഡഡ് ബൈ എ സി എന്നാണ് കിട്ടുക. എന്താ കിട്ടുക? എ ബി ഡിവൈഡഡ് ബൈ എ സി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എന്ന് എഴുതാം. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് സി എന്തായിരിക്കും? കോസ് സി ഈക്വൽ ടു കോസ് സിന്റെ അഡ്ജസൻറ്റ് ഏതാ? ബി സി. അപ്പോ ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എ സി എന്ന് എഴുതാം. കോസ് സി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി. അപ്പൊ ഇതാണ് രണ്ടാമത്തത്. രണ്ടാമത്തത് കോസ്. കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ് എന്നാണ്. അത് എഴുതാം, കോസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്, അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. ഓക്കെ, ഇനി അവസാനത്തത്, അവസാനത്തെ റിലേഷൻ, അവസാനത്തെ റിലേഷനെ വിളിക്കുന്ന പേരാണ് ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോ ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എന്നാണ്. ഇവിടെ നമുക്ക് ടാൻ എ ആണ് എടുക്കുന്നത് എനിക്കോ, ടാൻ എ ആണ് എടുക്കുന്നതെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് എന്താ? ബി സി ആണ്. ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എന്താണ്? എ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ടാൻ എ സി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടാൻ സി? ടാൻ സി ഈക്വൾ ടു ഓപ്പോസിറ്റ് എന്താ? എ ബി. എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എന്താ? ബി സി. ദാറ്റ് ഈസ് ടാൻ സി ഈക്വൾ ടു എ ബി ഡിവൈഡഡ് ബൈ ബി സി. അപ്പൊ മൂന്നാമത്തതും കിട്ടി. ടാൻ, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് ട്രിഗണോമെട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ മൂന്നെണ്ണം വെച്ചാണ് ചാപ്റ്ററിലുള്ള എല്ലാ സംഗതികളും പഠിക്കുക. പ്ലസ് വണ്ണിലൊക്കെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വേറൊരു മൂന്നെണ്ണം കൂടി പഠിക്കും. അങ്ങനെ ടോട്ടൽ ആറെണ്ണമാണുള്ളത്. ഇപ്പൊ തൽക്കാലം ഈ മൂന്നെണ്ണം മതി. അപ്പോൾ മൂന്നെണ്ണം വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ ആളെ വിളിക്കുന്ന പേരാണ് സൈൻ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. രണ്ടാമത്തെ ആളാണ് കോസ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനിയൂസ്. മൂന്നാമത്തെ ആള് ടാൻ. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോ നമ്മൾ മൂന്ന് റിലേഷനുകളാണ് പഠിച്ചത്. സൈൻ, കോസ്, ടാൻ എന്ന് പറയുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ എന്ന് പറഞ്ഞാൽ
sin varna opposite divided by hypotenuse ayirunu rendam vadichathu cos cos ennu varnal adjacent divided by hypotenuse ayirunu moonavatha varna tan tan ennu varnal opposite by adjacent side ayirunu le idu moonu padichathu ini nokkada ee sinum cosum tanum thammil endengilum bandham undo nokka okay namu oru kaaryam cheyya sinine sinine ഒന്ന് കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കാം സൈൻ എന്താ ചെയ്യാൻ പോണത് സൈനിനെ കോസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോണം അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താ എഴുതി സൈൻ ഡിവൈഡഡ് ബൈ കോസ് എന്ന് എഴുതി ഇനി ഇതുപോലെ റൈറ്റ് സൈഡിലും എഴുതണം അപ്പോൾ സൈൻ എന്നുള്ളതിന് പകരം എന്താ എഴുതാ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് എഴുതാ സൈൻ എന്നുള്ളതിന് പകരം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ cos എന്നുള്ളതിന് പകരം എന്താ എഴുതാം adjacent by hypotenuse എന്ന് എഴുതാം അപ്പോൾ sin എന്താ ചെയ്തത് sin നെ cos കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കി അപ്പോൾ sin by cos എന്ന് ലെഫ്റ്റ് സൈഡിൽ വന്നു റൈറ്റ് സൈഡിൽ opposite by hypotenuse all divided by adjacent by hypotenuse ഇവിടെ നോക്കടാ ഇനി ഇത് എങ്ങനെ ചെയ്യാ രണ്ട് ഡിവിഷൻ ഇതേപോലെ വന്ന എന്ത് ചെയ്യണം താഴെയുള്ള അതായത് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് വേണ്ടത് അപ്പോൾ എന്ത് കിട്ടും ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ഇൻടു ഇതിന്റെ റെസിപ്രോക്കൽ അങ്ങനെ വരും ഹൈപ്പോടെന്യൂസ് ബൈ അഡ്ജസന്റ് എന്ന് വരും ഹൈപ്പോടെന്യൂസ് ഹൈപ്പോടെന്യൂസും വെട്ടി പോയി ബാക്കി എന്താണുള്ളത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് കിട്ടി എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താ ടാൻ ആണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ടാൻ അപ്പോൾ എന്ത് കിട്ടി നമുക്ക് സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആരെ കിട്ടും ടാനിനെ കിട്ടും എന്ന് മനസ്സിലാക്കണം മനസ്സിലായോ അപ്പോൾ ആ കിട്ടിയ രീതിയാണത് സൈൻ ബൈ കോസ് സൈൻ എന്നുള്ളതിന് പകരം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ഓൾ ഡിവൈഡഡ് ബൈ കോസ് എന്നുള്ളതിന് പകരം അഡ്ജസ്റ്റൻ്റ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ത് ചെയ്യും ഡിനോമിനേറ്ററിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഇതും കട്ട് ചെയ്ത് പോയി ബാക്കി ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ ആണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടാൻ ആണ് കിട്ടുക സൈൻ ബൈ കോസ് ഈസ് ഈക്വൽ ടു ടാൻ അപ്പോൾ ഇതാണ് അടുത്ത റിലേഷൻ സൈൻ ബൈ കോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ സൈനിനെയും കോസിനെയും ടാനിനെയും ഒക്കെ ഒന്നുകിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് വിളിക്കാം ഓക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ അത് എഴുതിയത് എന്താണ് സൈഡുകളുടെ റേഷ്യോ ആയിട്ടല്ലേ എഴുതിയത് അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ റേഷ്യോ രൂപത്തിലാണ് എഴുതിയത് അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കാൻ കാരണം ഓക്കെ ഇനി അത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യനുകൾ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഇപ്പോ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എ ബി സി ഈ എ ബി സിയുടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് ഇത് 3 ആണ് മറ്റൊരു സൈഡ് ഇത് 4 ആണ് അതുപോലെ ഇത് 5 ആണ് നമ്മളോട് പറയാണ് ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ ദ ആംഗിൾ എ ഇതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതിക്കോളൂ ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ ദ ആംഗിൾ എ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്താണ് ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് അപ്പൊ നമുക്കറിയാം 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത് ഒന്ന് സൈൻ ആണ് മറ്റേ ആള് കോസ് ആണ് അടുത്ത ആൾ എന്താണ് ടാൻ ആണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോടെന്യൂസ് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അപ്പൊ ആദ്യം ആ 3 എഴുതി വെക്കുക എന്താണ് സൈൻ എന്താണ് കോസ് എന്താണ് ടാൻ എന്നുള്ളത് എഴുതി വെക്കുക അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എ എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് സൈനും കോസും ടാനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം ഫസ്റ്റ് സൈൻ ഓഫ് ആംഗിൾ എ അതായത്
A എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ എന്താണ് സൈൻ ഓഫ് ആംഗിൾ A അപ്പോൾ എന്താ പറയാ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് അപ്പോൾ A എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് എന്താ 4 ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്താണ് 5 ദാറ്റ് ഈസ് സൈൻ ഓഫ് A ഈസ് ഈക്വൽ ടു 4/5 ഇനി അടുത്തത് എന്ത് കാണണം A എന്ന് പറയുന്ന ആംഗിളിനെ വെച്ച് കോസ് എന്താണെന്നുള്ളത് പറയണം കോസ് എന്ന് പറഞ്ഞാൽ എന്താ adjacent by hypotenuse ആണ് A എന്ന് പറയുന്നതിന്റെ adjacent എന്താണ് 3 ആണ് എന്താണ് 3 അപ്പോൾ 3 divided by 5 എന്ന് കിട്ടും ഇനി അടുത്തത് എന്ത് വേണം tan വേണം tan വേണം tan of A tan എന്ന് പറഞ്ഞാൽ എന്താ opposite by adjacent അപ്പോൾ A എന്ന് പറയുന്നതിന്റെ opposite 4 adjacent 3 so tan of A is equal to 4/3 okay അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ ആംഗിൾ എ എന്നാണ് പറഞ്ഞത് മൂന്ന് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത് സൈനും കോസും ടാനും അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ആദ്യം എഴുതി വയ്ക്കുന്നു അതിനുശേഷം ഇതുപോലെ ചെയ്യാം അടുത്തൊരു പ്രോബ്ലം നോക്കാം ഇതാണ് പ്രോബ്ലം നേരത്തെ പോലെ തന്നെ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ഉണ്ട് അതിൻ്റെ പേര് എ ബി സി ആണ് റൈറ്റ് ആംഗിൾ വെച്ച ആംഗിൾ ബി ഈ സൈഡ് തന്നു അത് 6 ആണ് ഈ സൈഡ് തന്നു അത് 8 ആണ് ക്വസ്റ്റ്യൻ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ ആംഗിൾ എ ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ബേസ്ഡ് ഓൺ ആംഗിൾ എ അപ്പോൾ നമുക്കറിയാം ഇവിടെ കാണേണ്ടത് ഒന്ന് സൈൻ എ ആണ് മറ്റേത് കോസ് എ ആണ് ലാസ്റ്റ് വൺ ടാൻ എ ആണ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് എന്നുള്ളത് അറിയാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സൈൻ കാണാൻ നേരത്ത് ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് പക്ഷേ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി ഇതിൽ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ പൈതഗോറസ് തിയറമാണ് ഉപയോഗിക്കുക പൈതഗോറസ് എന്താ പറഞ്ഞിട്ടുള്ളത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ആ ഒരു തിയറി ഉപയോഗിക്കുമ്പോൾ എന്താ ഇവിടെ കിട്ടുക ബേസ് സ്ക്വയർ എന്നുള്ളതിന് പകരം എ ബി സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നുള്ളതിന് പകരം ബി സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് എ സി സ്ക്വയർ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ദാറ്റ് ഈസ് 36 പ്ലസ് 64 ഈക്വൽ ടു എ സി സ്ക്വയർ ദാറ്റ് ഈസ് 100 ഈക്വൽ ടു എ സി സ്ക്വയർ എ സി കാണാൻ എന്ത് ചെയ്താൽ മതി രണ്ട് സ്ഥലത്ത് റൂട്ട് എടുക്കുക ദാറ്റ് ഈസ് എ സി ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും അപ്പൊ ഇതാണ് പൈതഗോറസ് തിയറം പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ സിക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും ഈ എ സി സ്ക്വയർ കിട്ടും സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 രണ്ടും കൂടി കൂട്ടിയ 100 എ സി സ്ക്വയറിന്റെ വാല്യൂ 100 ആണ് സോ എ സിയുടെ വാല്യൂ എത്രയാണ് 10 ആണെന്ന് കിട്ടും എ സി ഈസ് ഈക്വൽ ടു 10 ഇപ്പൊ മൂന്ന് സൈഡുകളുമായ സ്ഥിതിക്ക് ഇനി കാണാൻ പറ്റും സൈൻ എ സി ഈക്വൽ ടു ഓപ്പോസിറ്റ് 8 ഹൈപ്പോട്ടന്യൂസ് 10 ദാറ്റ് ഈസ് 8/10 and cos is equal to adjacent by hypotenuse that is 6/10 and tan is equal to opposite by adjacent that is 8/6 അപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈഡ് തരാതിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതിന് നമ്മൾ പൈതഗോറസ് തിയറം എന്നാണ് പറയാ അത് വെച്ചിട്ടാണ് കിട്ടാത്ത സൈഡ് ഏതാണോ അത് കാണുക അത് മനസ്സിലാക്കണം എപ്പോഴും അതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക